വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ ആറാം ദിവസം മരണം മുന്നൂറ്റി അൻപത്തി ഏഴായി ഇന്നലെ മാത്രം പതിനെട്ട് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇനിയും ഇരുന്നൂറിലേറെ പേരെ കണ്ടെത്താനുണ്ട് ചാലിയാറിൽ രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിക്കും അതേസമയം വയനാട് ദുരന്ത ഭൂമി ഇന്ന് കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി സന്ദർശിക്കും വിവരങ്ങളുമായി ചുരുൽമലയിൽ നിന്ന് എം മനോജും സോണൽ കൃഷ്ണയുമുണ്ട് സോണൽ രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും ഏഴ് കൂടിയാണ് തിരച്ചിൽ ആരംഭിക്കുക അതിനു വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തകർക്ക് തന്നെ ഈ ചുരൽമലയിലോട്ട് എത്തിത്തുടങ്ങിയിട്ടുണ്ട് നേരത്തെ തന്നെ ഈ ഇത്തരത്തിൽ നിരവധി സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ ആ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ഈ തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു ഓരോ ദിവസങ്ങളിലും രാവിലെ തന്നെ ഈ ചൂരൽമലയിലേക്ക് എത്തി ബേലി പാലം വഴി രക്ഷാപ്രവർത്തകർ മുണ്ടക്കയിലേക്കും മറ്റ് മേഖലകളിലേക്കും ഒക്കെ പോകും അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ ചൂരൽമല മേഖലയിൽ നടക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസവും വൈകുന്നേരം വരെ ഈ ഈ എല്ലാ വിധത്തിലുമുള്ള തിരച്ചിൽ നടന്നിരുന്നു കിറ്റാജികളടക്കം ഈ മുണ്ടക്കൈ ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വേഗത്തിൽ ഈ തിരച്ചിൽ നടത്തുവാനും സാധിക്കുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ കുടുങ്ങിയ രക്ഷാപ്രവർത്തകരെ മൂന്ന് രക്ഷാപ്രവർത്തകരെ രക്ഷപ്പെടുത്തുവാനും സാധിച്ചു അതിൽ പേരെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഈ ചുരൽമലയിലേക്ക് എയർഫോഴ്സ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും ആർമിയുടെ ഈ ആംബുലൻസിൽ അവർക്ക് വേഗം തന്നെ ആശുപത്രിയിലേക്ക് അവരെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ ഈ ദിവസം ഈ പരിശോധന തുടരുന്ന സമയം ചൂരൽമല കേന്ദ്രീകരിച്ചും മുണ്ടക്കയും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ തെരച്ചിലിൽ മൃതദേഹങ്ങൾ ലഭിക്കുമോ എന്നുള്ള കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസവും ഈ ചൂരൽമല മേഖലയിൽ നിന്നും മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു മരണസംഖ്യ ഓരോ ദിവസവും ഉയരുന്ന സാഹചര്യം തന്നെയാണ് കാരണം ഈ മൃതദേഹം അനുസരിച്ച് രേഖപ്പെടുത്തുന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ശരീരഭാഗങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നതാണ് അതിന്റെയൊക്കെ കണക്കുകൾ അതോടൊപ്പം ഈ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഈ പുഴയിലൂടെ തന്നെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ നിരവധിയാണ് അത് തന്നെയാണ് ഈ കണക്കുകളൊക്കെ തന്നെ നമുക്കറിയാം അത്തരത്തിൽ എത്ര പേരാണ് കാണാതെ പോയിരിക്കുന്നത് എന്നുള്ള ഒരു ഏകദേശ കണക്ക് മാത്രമേ ഇപ്പോൾ ഔദ്യോഗികമായും പുറത്തുവിട്ടിട്ടുള്ളൂ എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഒരു കണക്കുണ്ട് എന്ന് കാര്യം തന്നെയാണ് നാട്ടുകാരൊക്കെ വ്യക്തമാക്കുന്നത് അത്രയധികം ഭീകരമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലായിരുന്നു ഈ മേഖലയെ മുഴുവനായും കവർന്നെടുത്ത ഒരു ഉരുൾപൊട്ടൽ തന്നെയായിരുന്നു അതിൽ തന്നെയാണ് നിരവധി പേർ ഇപ്പോൾ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് നിരവധി പേരെ നഷ്ടമായവർ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കിയ വീടും മറ്റ് എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ട് അങ്ങനെ കഴിയുന്നവരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ അവരിൽ പലരും തങ്ങളുടെ വീട് തേടി ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ആ സമയത്ത് അവർ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് എത്തിയതാണ് അത്തരത്തിൽ തങ്ങളുടെ വീട് തേടി ഇറങ്ങിയ നിരവധി പേരുണ്ട് ഈ മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാം നഷ്ടപ്പെട്ടിട്ടും മനോവിഷമൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയ നിരവധി പേരുണ്ട് അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെ സേവനവും സജീവമായി തന്നെ തുടരുകയാണ് സേവാഭാരതി പോലെയുള്ള സംഘടനകൾ എല്ലാ സ്ഥലത്തും അതായത് ഈ തിരച്ചിലിനും അതോടൊപ്പം തന്നെ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ സംസാരിക്കുവാനും അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഈ കഴിയുന്നവർക്ക് വേണ്ട സാഹചര്യങ്ങളൊക്കെ എത്തിക്കുവാനും ഒക്കെ സജീവമായി ഇവിടെ തുടരുകയാണ് എന്നുള്ളതാണ് അത് ാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഈ ഒരു ദുരന്തമുണ്ടായ ആ ഒരു വിവരം അറിഞ്ഞപ്പോൾ തന്നെ സന്നദ്ധ സംഘടനകളർക്കം നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് ആ സമയത്തേക്ക് ഓടിയെത്തിയത് ആദ്യഘട്ടം മുതൽ തന്നെ ഈ തിരച്ചിലിനും അതുപോലെ ഈ രക്ഷാപ്രവർത്തനത്തിനും നിരവധി പേരുണ്ടായിരുന്നു അതോടൊപ്പം സൈന്യത്തിന്റെ ഇടപെടൽ ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ മേഖലയിലേക്ക് അതായത് സാധാരണ ഈ രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സൈന്യം അവരുടേതായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അവിടേക്ക് കടന്നു ചെന്നു എന്നുള്ളതാണ് അതിനുശേഷം താൽക്കാലികമായി അങ്ങോട്ടേക്ക് കടക്കുവാനുള്ള പാലമടക്കം നിർമ്മിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഈ മേഖലകളിലേക്ക് എത്തിക്കുവാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി അതുകൊണ്ട് തന്നെ കുറെയധികം ജീവനുകൾ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ റെഡാറിൽ സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിരുന്നു അവിടെയും സംയുക്തമായിട്ടുള്ള പരിശോധന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരിശോധന ആ മേഖലയിൽ നടത്തിയിരുന്നു എന്നാൽ ഒന്നും കണ്ടുകിട്ടിയില്ല എന്നുള്ളതാണ് എന്തായാലും ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് മുണ്ടക്കയ്യായ ായാലും പുഞ്ചിരിവട്ടമായാലും അതുപോലെ തന്നെ ഈ ചാലിയാറിന്റെ തീരത്തൊക്കെ ഇന്നും ഈ തെരച്ചിൽ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം മൃതശരീരങ്ങൾ ലഭിച്ചത് ഈ ചൂര ചൂരൽമല ഭാഗത്തു നിന്നാണ് അവിടെയും ഇന്ന് തിരച്ചിൽ നടക്കുന്നുണ്ട് എന്തായാലും വിവിധ സോണുകളായി തിരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ഓരോ മേഖലകൾ ഏൽപ്പിച്ചുകൊണ്ട് സംയുക്തമായിട്ടൊരു തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത് അതിനുവേണ്ട ഏകോപനം ഇവിടെ തന്നെ കേന്ദ്രമന്ത്രി അടക്കം ജോർജ് കുര്യൻ അടക്കം ഈ മേപ്പാടിയിൽ നിന്നുകൊണ്ട് അതായത് ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഇപ്പോൾ വരെ ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഇതിനു വേണ്ട നേതൃത്വമൊക്കെ നൽകുന്നത് അതോടൊപ്പം സംസ്ഥാന സർക്കാരും വിവിധ മന്ത്രിമാരും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സംയുക്തമായിട്ടുള്ള ഈ ഒരു രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗതയിലാണ് എന്ന് പറയാൻ സാധിക്കും കാരണം ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്നൊക്കെ ഇന്നലെ കൂടി രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് തിരികെ ഇറങ്ങിയവർ കാരണം അവിടെ ഇനി ഈ ഗിറ്റാജി ജെ സി ബി ഒക്കെ കൊണ്ടുപോയി ഈ കല്ലുകളും മണ്ണുകളും കെട്ടിട ഭാഗങ്ങളും ഒക്കെ മാറ്റി പരിശോധിക്കുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്നും കുറച്ച് മൃതദേഹങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ളതാണ് അത് ഇനി മൃതദേഹങ്ങൾ അത്തരത്തിൽ കിടപ്പുണ്ടെങ്കിൽ അതിനെ എടുക്കുവാൻ വേണ്ടിയിട്ട് അതിന് പുറത്തെടുക്കുവാൻ വേണ്ടിയിട്ട് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കെട്ടിടങ്ങൾക്ക് അടിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഈ ശരീരഭാഗങ്ങൾ മാത്രമാണെങ്കിൽ അത് ഇനി കണ്ടെത്തുക അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം അത്രയധികം താഴ്ചയിലേക്ക് ഈ കെട്ടിടങ്ങൾ ഇടിഞ്ഞു താണു പോയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അത് തന്നെയാണ് ഈ മരണനിരക്ക് എത്രയാണ് എന്നുള്ളതിനെ പറ്റി കിട്ടുന്ന ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും വച്ച് രേഖപ്പെടുത്തുന്ന കണക്ക് മാത്രമാണ് എന്തായാലും ഇത്തരം വലിയൊരു ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട വലിയൊരു ജനത ജീവൻ പൊലിഞ്ഞ നിരവധി പേർ അവർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് അത് തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ രക്ഷാപ്രവർത്തകർ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെ സൈന്യത്തിനും മറ്റ് സംവിധാനങ്ങൾക്കും വേണ്ട ഭക്ഷണം ഒരുക്കുവാനും അതോടൊപ്പം അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കുവാനും വേണ്ടിയും ഇവിടെ സംഘടനകൾ സന്നദ്ധ സംഘടനകൾ അടക്കം സജീവമാണ് എന്തായാലും ഈ ചൂരൽമല മല മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉരുൾപൊട്ടി ഒലിച്ചിറങ്ങി മുഴുവനായി കവർന്നെടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളാ ദൃശ്യങ്ങളിലൊക്കെ കണ്ടത് കാരണം ആ ഒരു പ്രദേശം ഒന്നും അല്ലാതെ ആയിരിക്കുന്നു ഒരു അമ്പലമുണ്ടായിരുന്നു സ്കൂളുണ്ടായിരുന്നു വലിയൊരു പാലമുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഈ ഒരു ഉരുൾപൊട്ടലിൽ മുഴുവനായും അവിടെ നശിച്ചിരിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ആ സ്ഥലത്ത് നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് കാരണം ഈ നടന്നു പോകുമ്പോൾ തന്നെ ചളി പുതഞ്ഞുകൊണ്ട് ഈ രക്ഷാപ്രവർത്തകർ തന്നെ കഴിഞ്ഞ ദിവസം പലരും ഈ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരം സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം ഈ ഒരു തിരച്ചിൽ നടത്തുന്നത് അത് തന്നെ ഈ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിട്ടുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥയുണ്ട് രാവിലെ മുതൽ ഇന്ന് മഴ ആരംഭിച്ചിരിക്കുന്നു ഇന്ന് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ തിരച്ചിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ മേഖലയിലൊക്കെ തന്നെ മഴ കൂടുന്ന സമയം ഈ വഴിയിലുള്ള ഈ ചെളിയിലൊക്കെ തന്നെ കൂടുതൽ വെള്ളമെത്തുമ്പോഴും അങ്ങോട്ടേക്ക് നടന്നെത്താനുള്ള പ്രയാസമുണ്ട് അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ എവിടെയൊക്കെയാണ് കുഴിയുള്ളത് കിണറുള്ളത് എന്നൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ ഓരോ മേഖലയിലേക്കും നീങ്ങാനാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് അവർ ഈ മേഖലയിലൊക്കെ തന്നെ ഈ തിരച്ചിൽ നടത്തുന്നത് അത് തന്നെയാണ് നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ സന്നദ്ധ സംഘടനകൾ അവരൊക്കെ തന്നെ സജീവമായി ഇതിന് ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്